കല്ലടാവിലേക്കുള്ള തീർത്ഥാടന കാലഘട്ടത്തിൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നാം നാലാം ദിവസത്തിലേക്ക് എത്തി ചേർന്നു നിൽക്കുകയാണല്ലോ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും സ്നേഹവന്ദനം. ആട്ടിടയന്മാരുടെ അടുക്കൽ ദിവ്യമായ ദൂത് അറിയിച്ച ശേഷം ദൂതന്മാർ ഒരു പാട്ടുപാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനത്തിനായി മനുഷ്യൻ പരക്കം പാഞ്ഞു നടക്കുന്ന ആധുനിക കാലഘട്ടം, ഏതെങ്കിലും കടകളിൽ നിന്ന് ഹോൾസെയിലായിട്ട് സമാധാനം കിട്ടുകയാണെങ്കിൽ ആധാരവും വീടും വസ്തുവകകളും എല്ലാം പണയപ്പെടുത്തിക്കൊണ്ട് ആ സമാധാനം മേടിക്കുവാൻ വേണ്ടി മനുഷ്യൻ ജീവിതം ഇന്ന് വെമ്പൽ കൊള്ളുന്ന സാഹചര്യമാണ്. ഈ അവസരത്തിൽ ദൂതൻ പറയുന്നു, ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനമുണ്ടാവുക. ഏത് പ്രാർത്ഥനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം നമ്മോട് ശാസിക്കുന്നു, നേരുള്ളവരുടെ പ്രാർത്ഥനയിൽ യഹോവ പ്രസാദിക്കുന്നു. നേരുള്ളവരുടെ പ്രാർത്ഥനയിൽ യഹോവ പ്രസാദിച്ചു കഴിയുമ്പോൾ ദൈവപ്രസാദമുള്ള മനുഷ്യരായി നാം മാറും. അപ്രകാരം സമാധാനം നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യരായി മാറണമെങ്കിൽ നേരോടെ ജീവിച്ച് നേരുള്ളവരുടെ പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് കരയറണം. അപ്പോൾ നാം ദൈവപ്രസാദമുള്ള മനുഷ്യരാകും. നാം ദൈവപ്രസാദമുള്ള മനുഷ്യരാകുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് ജനിക്കും. ക്രിസ്തു ഉള്ളിൽ വന്ന് ജനിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് കായ്ക്കപ്പെടും. ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കപ്പെടുമ്പോൾ അതിൽ സ്വർഗീയ സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് ഉണ്ടാകും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതത്തിൽ അനുസരണവും താഴ്മയും വിനയവും ഒക്കെയുള്ള പരിശുദ്ധ ദൈവമാതാവായ കന്യക മറിയം അമ്മയെപ്പോലെ അത്യുന്നതൻ താണുവന്ന് വസിക്കുന്ന പാർപ്പിടങ്ങളായി നമ്മുടെ മനസ്സ് മാറണമെങ്കിൽ നമ്മുടെ ജീവിതവും താഴ്മയുടെ അനുഭവത്തിലേക്ക് മാറണം, അനുസരണയുടെ അനുഭവത്തിലേക്ക് മാറണം, വിനയത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറണം. അപ്രകാരം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അത്യുന്നതൻ നമ്മെ പാർപ്പിടമായി സ്വീകരിക്കും. നമ്മുടെ ഉള്ളിൽ വന്ന് അത്യുന്നതൻ വസിക്കും. സ്വർഗീയ സാന്നിധ്യമുള്ള മനുഷ്യരായി നാം മാറ്റപ്പെടും. ദൈവം പ്രസാദിച്ച മനുഷ്യരായി നാം മാറ്റപ്പെടും. അപ്പോൾ നാം ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കും. ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം എന്നുള്ളത് സമാധാനം നിറഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്, സമാധാനം നിറഞ്ഞ രാവും പകലും നമുക്ക് ഉണ്ടാവണം. സമാധാനവും സ്വസ്ഥതയും സൗര്യവും ഉണ്ടാകണമെങ്കിൽ നേരുള്ള മനുഷ്യരായി നാം മാറണം. നേരോടെ ഭൂമിയിൽ ജീവിക്കണം. ദ്രവ്യാഗ്രഹം മനുഷ്യനെ നേരുള്ള മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് മാറ്റപ്പെടുത്തിക്കളയും. വസ്തുവകകളിലുള്ള ആഗ്രഹം, ബന്ധങ്ങളിലുള്ള ആഗ്രഹം, ലഭിച്ചിട്ട് ഇനിയും വേണമെന്നുള്ള അത്യാഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മളെ നേരായ മാർഗത്തിൽ നിന്ന് മാറുവാൻ വേണ്ടി സന്നദ്ധമാക്കും. പ്രകാരമല്ലാതെ നേരുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ കരേറ്റി ദൈവപ്രസാദമുള്ള മനുഷ്യരായി മാറ്റപ്പെട്ട് സ്വർഗീയ സമാധാനം ഉണ്ടാകുവാൻ അത്യുന്നതൻ താണുവന്ന് വസിക്കുന്ന പാർപ്പിടങ്ങളായി നമ്മുടെ മനസ്സും ശരീരവും ഹൃദയങ്ങളും മാറ്റപ്പെടുമ്പോൾ യൽദോ നോമ്പിന് ഒരു അടിസ്ഥാനമുണ്ടാകും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നാം അനുഷ്ഠിക്കുമ്പോൾ ദൈവപ്രസാദമുള്ള മനുഷ്യരായി മാറുവാൻ, നേരോടെ ഭൂമിയിൽ ജീവിക്കുവാൻ, അത്യുന്നതൻ്റെ പാർപ്പിടമായി നമ്മുടെ ഹൃദയങ്ങൾ മാറുവാൻ ഈ ദിവസങ്ങൾ സന്നദ്ധമാകട്ടെ. കർത്താവിലേക്കുള്ള ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ നേരോടെ ജീവിക്കുവാൻ, വന്ന വഴികളെ മാറ്റിക്കളയുവാൻ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യരായി സ്വർഗീയ സമാധാനം ആസ്വദിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി.